വിജ്ഞാനം തേടി, ഈമാൻ തേടി, വിശ്വാസം അന്വേഷിച്ചുകൊണ്ട് കൊച്ചുനാളിൽ തുടങ്ങിയ 25 വർഷം നീണ്ടു നിന്ന യാത്ര ചെയ്ത മഹാനാണിത്. ജോലി അന്വേഷിച്ചു പോയ യാത്രയല്ല, അഡ്വഞ്ചറിന് പോയ യാത്രയല്ല, സത്യമറിയാൻ വേണ്ടി ഇസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് മൗസിലേക്ക്, മൗസിലിൽ നിന്ന് നാസിബീനിലേക്ക്, നാസിബിയിൽ നിന്ന് തുർക്കിയുടെ അമൂരിയയിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക്. 12 വയസ്സുള്ളപ്പോ തുടങ്ങിയ യാത്രയാണ്. 10-20 വർഷം കഴിഞ്ഞ് മദീനയിൽ ഹബീബായ നബിതങ്ങളെ കണ്ടുമുട്ടുകയും ആ തിരുമേനിയെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി ഹബീബിന്റെ അനുയായിയായി മാറിയ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വിജ്ഞാനം അന്വേഷിച്ച് നടത്തിയ വലിയൊരു യാത്ര ചെയ്ത മഹാൻ. നമ്മൾ അറിയണം, വാപ്പത്തീ ആരാധകനായിരുന്നു, മുതലാളിയായിരുന്നു. എന്നും അവരുടെ ദേവാലയത്തിൽ പോയി തീ കത്തിക്കണം, വിറക് വെച്ചു കൊടുക്കണം, ആ നിർദ്ദേശമുണ്ടായിരുന്ന മോനാണിത്. ഒരു ദിവസമെങ്ങാനും അന്നത്തെ ഈസ നബിയുടെ അനുയായികൾ, അന്നത്തെ സത്യസന്ധരായ ക്രിസ്ത്യാനികൾ, ഈസാ നബിയെ പ്രവാചകനായി അംഗീകരിച്ചവർ, ദൈവമായോ ദൈവപുത്രനായോ വിശ്വസിക്കാത്ത അന്നത്തെ സച്ചരിതരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോഴേ അവരുടെ മതത്തിൽ ആകൃഷ്ടനായ സൽമാൻ തങ്ങൾ എവിടെയാണ് സത്യമെന്ന് അന്വേഷിച്ചു. വീട്ടിന്റെ തടങ്കലിലാക്കപ്പെട്ട ആ സ്വഹാബി കൊച്ചുനാളിൽ, കൊച്ചുമോനാണത്, 12 വയസ്സുള്ള മോനെ കൂട്ടുകാരുടെ സഹായത്താൽ തടങ്കലിൽ നിന്ന് മോചിതനായി ഓടുകയാണ് ഫലസ്തീനിലേക്ക്. ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ചെയ്ത യാത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കൊച്ചുമോൻ, വാപ്പ മുതലാളിയാ, കോടീശ്വരനാണ്, ഒരേ ഒരു മകനാണുള്ളത്. ആ മകൻ പക്ഷേ ചിന്തിച്ചു, ഞാൻ ഈ ആരാധിക്കുന്ന വിഗ്രഹം, ഞാൻ ആരാധിക്കുന്ന തീ, ഇതാണോ ദൈവം? ഒരു വിറക് ഞാൻ വെച്ചു കൊടുത്തില്ലെങ്കിൽ അണഞ്ഞു പോകുന്ന ഈ തീ എന്റെ ദൈവമോ എന്നെ സംരക്ഷിക്കുന്നതോ? ഈ തീയാണോ പ്രപഞ്ചം പടച്ചത് എന്ന് കൊച്ചുനാളിൽ ചോദ്യം ചെയ്തുകൊണ്ട് ചിന്തിച്ച, വളരെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ 6 വർഷം. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു. അവിടുത്തെ തന്റെ ഗുരുനാഥൻ മരിച്ചുപോയപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ മൗസിലേക്ക് പോയിക്കോ, അവിടെ ഒരു നല്ല പുരോഹിതനുണ്ട്, അയാളുടെ കൂടെ ജീവിച്ചോളൂ. അവിടെ ചെല്ലുന്നു, 4-5 വർഷം അവിടെ. അത് കഴിഞ്ഞപ്പോ നാസിബീനിലേക്ക് പോകാൻ പറഞ്ഞു. ജിന്നുകളുടെ തലസ്ഥാനമാണ് നാസിബീൻ എന്ന് പണ്ഡിതന്മാർ പറയും. നാസിബീനിൽ ചെല്ലുന്നു മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് പോകുന്നത് തുർക്കിയിലേക്കാണ്, അമൂരിയയിലേക്കാണ്. അമൂരിയയിൽ നിന്ന് 8 വർഷത്തോളം ഒരു ഗുരുനാഥന്റെ കൂടെ ജീവിച്ചപ്പോഴാണ് അയാളോട് ചോദിച്ചു, ഗുരുനാഥനെ, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എവിടെയാണ് പോകേണ്ടത്? ആ സമയം ഗുരുനാഥൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു പുരോഹിതനും എന്റെ കയ്യിലില്ല. അന്ത്യപ്രവാചകർ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മദീന എന്ന് പിന്നീട് അറിയപ്പെടുന്ന 2 ചരൽക്കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ, കിഴക്കും പടിഞ്ഞാറും ചരൽക്കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ ഈ തപ്പനകൾ വളരുന്ന സമൃദ്ധമായ ഒരു ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, യസരിബ് എന്നാണ് അതിന്റെ പേര്. ആ നാട്ടിൽ വന്ന് പ്രഭ കൊള്ളുന്ന ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് സൽമാൻ. അതുകൊണ്ട് നീ അറേബ്യയിലേക്ക് പോയിക്കോ, യൂറോപ്പിന്റെ കാലാവസ്ഥയാണ് തുർക്കിക്ക് അറിയാമല്ലോ. അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര പോയ ചെറിയ ചെറുപ്പക്കാരനിത്, 10-20 കൊല്ലത്തെ യാത്രയായിരുന്നത്, 20 കൊല്ലം നീണ്ട യാത്രയാണ് സത്യമന്വേഷിച്ചുള്ള യാത്ര. അമൂരിയായിൽ നിന്ന് ഏതാനും ആടുകളെ മേച്ചു കിട്ടിയ പൈസയുമായി മക്കയിലേക്ക് യാത്ര തിരിച്ചു സൽമാൻ റളിയല്ലാഹു അൻഹു. മക്കയിലെത്തുമ്പോൾ മഹാനെ അടിമയായി ആ യാത്രാസംഘം അവര് കാലുമാറി. ഞങ്ങളുടെ കൂടെ വരാൻ ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. ആടുകളെ വിറ്റുണ്ടാക്കിയ കാശ് ആ യാത്രാസംഘത്തിന്റെ കയ്യിൽ കൊടുക്കണം, എന്നിട്ട് നടക്കണം കൂടെ. അവര് വാഹനപ്പുറത്തല്ല കൊണ്ടുപോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് തുർക്കിയിൽ നിന്ന് മക്കയുവരെ യാത്ര ചെയ്ത സൽമാൻ റളിയല്ലാഹു അൻഹു മക്കയുടെ അടിമച്ചന്തയിൽ വെച്ച് ഇത് അടിമയാണെന്ന് പറഞ്ഞ് വിൽക്കുകയാണുണ്ടായത്. ഒരു ജൂതനാണ് വാങ്ങിച്ചത്. ആ ജൂതൻ തന്റെ അമ്മാവനുണ്ട് മദീനയിൽ, അവർക്ക് മറിച്ചു വെച്ചു. ആ ജൂതന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴാണ് ഈത്തപ്പന മുകളിൽ കയറി ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലയോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് തന്റെ യജമാനനോടൊരു കൂട്ടുകാരൻ വന്ന് പറയുന്നത്. ചാടിയിറങ്ങി ഓടിയില്ലേ ഹബീബിന്റെ അടുത്തേക്ക്.
ആ ഹബീബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തന്റെ അമൂരിയായിലെ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ പ്രവാചകരറിയാൻ രണ്ട് വഴിയാണുള്ളത്. ഒന്ന്, സമ്മാനമായി കൊടുത്താൽ പ്രവാചകർ സ്വീകരിക്കും, ദാനം കൊടുത്താൽ അവർ സ്വീകരിക്കില്ല, അവർ തിന്നുകയില്ല. പിന്നെ അവിടുത്തെ വലത് ഷോൾഡറിന്റെ പിറകിൽ ഒരു ചുവന്ന ഇറച്ചി കഷ്ണം പോലെ ഒരു അടയാളമുണ്ട്, അത് പ്രവാചകത്വത്തിന്റെ സീലാണ്. ഈ രണ്ട് ലക്ഷണവും ഉണ്ടെങ്കിൽ അറിയണം സൽമാൻ അത് സത്യപ്രവാചകനാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു കൈ നിറയെ കൈക്കുമ്പിൽ നിറയെ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, തിരുമേനി ഇത് എന്റെ ദാനമാണ്, അങ്ങേക്ക് ദാനമാണ്, സദഖയാണ്. പുണ്യനബി അത് സ്വീകരിച്ച് ഒന്നും കഴിക്കാതെ സ്വഹാബിമാർക്ക് വിതരണം ചെയ്തു. എന്റെ അടയാളം ഒന്ന് പുലർന്നിരിക്കുകയാണ്, ദാനം കഴിക്കൂല എന്നാൽ സമ്മാനം കഴിക്കും. കുറച്ചു നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഒരു പിടി ഈത്തപ്പഴവുമായി വന്ന് പറഞ്ഞു, നബിയേ ഹാദിഹി ഹദിയത്തുൻ മിന്നി ഇലൈ, ഇത് എന്റെ ദാനമാണ്, എന്റെ സമ്മാനമാണ്, ഹദിയയാണ്. അതിലൊന്ന് നബി തങ്ങൾ കഴിച്ചു, ബാക്കി അനുയായികൾക്ക് വിതരണം ചെയ്തു കൊടുത്തു. ഇനി കാണേണ്ടത് ചുമലിലെ ഒരു പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്, ആ സീല് കാണണം. അത് കാണാൻ എന്താണ് വഴി? സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. എങ്ങനെ കാണും? ചുമലിൽ വസ്ത്രമില്ലാത്തൊരു നേരം കിട്ടണം. നിബിധങ്ങളോട് എനിക്ക് ചുമലൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് നിബിധങ്ങൾക്ക് എംബാരസ്മെന്റ് ഉണ്ടാക്കും, അതുകൊണ്ട് ഞാനത് ചോദിക്കില്ല. കാത്തിരുന്നു. മദീനയിൽ ഒരു മരണം നടക്കുകയും ഒരു സ്വഹാബിയെ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് കൂടെയുണ്ട്. അവിടുന്ന് ഇസാറാണ് ധരിച്ചത്, അരമുണ്ട് വസ്ത്രം, തങ്ങളുടെ ഷോൾഡറിൽ വസ്ത്രമില്ലായിരുന്നു. ആ സമയം ഹബീബായ നിബിധങ്ങൾ തോളിൽ വെച്ച ഒരു തുണിക്കഷ്ണമുണ്ട്, ആ തുണിക്കഷ്ണം പൊങ്ങുമ്പോ അതിന്റെ അടിയിലൂടെ ആ ചുമലൊന്ന് കാണാൻ പാടുപെട്ട് നോക്കും സൽമാൻ എന്ന കൂട്ടുകാരനെ അല്ലാഹുവിന്റെ ഹബീബ് കണ്ടു. നബി ഞങ്ങൾ ചോദിച്ചു, സൽമാൻ നിങ്ങൾ എന്തോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതെ നബിയേ. എന്റെ വലത്തെ ചുമലാണോ നിങ്ങൾ നോക്കുന്നത്? അതെ നബിയേ. നിങ്ങൾക്ക് കാണണോ? അതെ. വസ്ത്രം ഉയർത്തിക്കൊടുത്തു നബി ഞങ്ങൾ. സുബ്ഹാനല്ലാഹ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമൂരിയായിലെ ആ ജൂത പുരോഹിതൻ, ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുത്ത അടയാളം, പ്രവാചകത്വത്തിന്റെ സീല് അവരുടെ ചുമലിന്റെ പിറകിലുണ്ട് എന്ന് പറഞ്ഞത് സൽമാൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഫൻകബ്ബ മുഖബ്ബില, ചുംബിച്ചുകൊണ്ട് അവിടെ വീഴുകയായിരുന്നു. ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നബിയേ അങ്ങയെ കാണാൻ ആയിരക്കണക്കിന് കാതങ്ങൾ താണ്ടി യാത്ര ചെയ്തവനാണ് ഞാൻ, അങ്ങയെ കാണാൻ വേണ്ടി ചെയ്ത ത്യാഗം ഒരുപാടുണ്ട് നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സൽമാൻ തങ്ങൾ അടിമയായിരുന്നു. നബി തങ്ങൾ ഉടനെ പറഞ്ഞു, സൽമാൻ നിങ്ങളുടെ അടിമത്തിൽ നിന്ന് മോചനം വേണം, നിങ്ങളുടെ ഉടമസ്ഥനോട് ചോദിക്കണം എത്രയാണ് മോചനം, ദ്രവ്യം, മോചനത്തിന് എത്രയാ കാശ് വേണ്ടത്, നിങ്ങളൊന്ന് റിലീസ് ചെയ്തു തരാൻ എന്ത് വേണം. അപ്പോ മുതലാളി പറഞ്ഞു, 40 ഈത്തപ്പന അതിന്റെ വേരോടെ മണ്ണോടെ എനിക്ക് വേണം. പുണ്യ നബിയാണ് പറഞ്ഞത്, സ്വഹാബികളെ സൽമാനിന് വേണ്ടി നമ്മൾ കൈകോർത്ത് പിടിക്കണം. നമ്മൾ അറിയണം, നമ്മുടെ നാടിൽ പാവപ്പെട്ട ഒരാളിന്റെ മകളുടെ കല്യാണം നടക്കുന്നു, ഒരു വീട് വെക്കേണ്ട പ്രയാസമുണ്ട്, അല്ലെങ്കിൽ രോഗത്തിലാണ്, ചികിത്സിക്കാൻ കാശില്ല. നമ്മൾ മഹല്ലുകാർ കൈകോർത്ത് പിടിച്ച് ആ മനുഷ്യനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഹബീബാ നബി പഠിപ്പിക്കുകയാണ് ഇവിടെ. സൽമാനിന് വേണ്ടി 40 ഈത്തപ്പന വേണം, അതിലൊന്ന് ഞാൻ എന്റെ കൈകൊണ്ട് നൽകുകയാണെന്ന് പറഞ്ഞ് ആദ്യത്തെ ഈത്തപ്പന ഹബീബിന്റെ കൈകൊണ്ട് നടുകയാണ്. സ്വഹാബിമാരോട് പറഞ്ഞു, പറ്റുന്ന െല്ലാം ഓരോന്ന് കൊണ്ടുവരണം. 40 ഈത്തപ്പനകളായി അത് വളർന്ന് വലുതായതിന്റെ ശേഷമാണ് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോചനം കിട്ടുന്നത്. സൽമാൻ തങ്ങളുടെ തോട്ടം ഇന്ന് മദീനയിൽ സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റും, ബുസ്താനു സൽമാൻ, നഖലു സൽമാൻ, സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പനത്തോട്ടം എന്നാണ് അതിന്റെ പേര്. ഇപ്പോ ഒരുപാട് സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ സന്ദർശകർക്ക് തുറന്നു വെച്ച കൂട്ടത്തിൽ മദീനയിലുണ്ട് സൽമാൻ തങ്ങളുടെ തോട്ടമുണ്ടവിടെ. പുണ്യ നിബിധങ്ങളുടെ കരങ്ങളാൽ നിബിധങ്ങൾ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത് സൽമാൻ എന്നവർക്ക് മോചനം കൊടുക്കാൻ കാരണമായ ആ ഈത്തപ്പനത്തോട്ടം. സൽമാൻ എന്നവർ അറബി ശരിക്കറിയില്ലായിരുന്നു, പേർഷ്യനാണ്,
അജ്മിയാണ്, ഇറാനിലെ പേർഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്, ഫാർസിയാണ് സംസാരിക്കുന്നത്. സ്വഹാബികൾക്കിടയിൽ ഒരു അറബി ഇങ്ങനെ നടക്കുമ്പോ സ്വഹാബിമാർക്ക് അങ്ങനെയല്ലേ, അവർ അറബികളാണല്ലോ, അവർക്ക് മേന്മ തോന്നുന്നവരാ, ഞങ്ങൾ വലിയവരാ, ഞങ്ങളുടെ തറവാട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പുണ്യനബി പറഞ്ഞു, സൽമാൻ ഒരു അറബി എന്ന് മാത്രമല്ല, സൽമാൻ എന്റെ വീട്ടുകാരനാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, എന്റെ അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ് സൽമാൻ എന്ന് നബി ഞങ്ങൾ പ്രഖ്യാപിച്ചു. സൽമാനുൽ ഫാരിസി തങ്ങളെ